അമാനുഷികമായ പല കഥാപാത്രങ്ങളെയും സിനിമകളിലും കാർട്ടൂണുകളിലും ഒക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. ഒരിക്കലെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള സൂപ്പർ പവർ ലഭിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുമുണ്ടാകും. എന്നാൽ യാതൊരു വിധത്തിലുള്ള പ്രത്യേക കഴിവുകളുമില്ലാതെ പല സന്ദർഭങ്ങളിലും രക്ഷകരെ അവതരിച്ച ഒട്ടേറെ ആളുകളുണ്ട്. ഇത്തരത്തിൽ ക്യാമറയിൽ പതിഞ്ഞ കുറച്ച് സംഭവങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. പോലീസുകാർക്ക് മുന്നിൽ ആളറിയാതെ മോഷ്ടിക്കാൻ ശ്രമിച്ച് പിടിക്കപ്പെട്ട ആൾ മുതൽ ഒരു കൂട്ടം കള്ളന്മാരെ തുരത്തിയൊടിച്ച 71 വയസ്സായ വൃദ്ധയെയും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്പർ 10 ഓൾഡ് ലേഡി. യുകെയിൽ നടന്ന ഒരു സംഭവമാണിത്. ഒരു കൂട്ടം മോഷ്ടാക്കൾ പ്രത്യേകതരം ആയുധങ്ങൾ ഉപയോഗിച്ച് ഒരു ജുവലറിയുടെ സുരക്ഷ ഗ്ലാസുകൾ തകർത്ത് മോഷണം നടത്തുവാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയായിരുന്നു. നിരവധി ആളുകൾ സമീപ പ്രദേശത്ത് ഉണ്ടായിരുന്നുവെങ്കിലും ഭയം കൊണ്ടാകണം ആരും തന്നെ ഈ ശ്രമങ്ങളെ എതിർക്കുവാൻ തയ്യാറായില്ല. ജുവലറിയുടെ ഷട്ടറുകളെ മാരകായുധങ്ങൾ ഉപയോഗിച്ച് തകർത്ത് ഉള്ളിലുള്ള ഗ്ലാസ് പാളിയെ തകർക്കാനുള്ള നീക്കങ്ങളായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഇതുവഴി 71 വയസ്സായ ഒരു വൃദ്ധ നടന്നു വരികയായിരുന്നു. മോഷണ ശ്രമം പറഞ്ഞ ഈ വൃദ്ധ വെറുതെ ഇരുന്നില്ല. മോഷ്ടാക്കളുടെ അടുത്തേക്ക് ഓടിയെടുക്കുകയും തന്റെ കയ്യിലുള്ള ഹാൻഡ് ബാഗ് ഉപയോഗിച്ച് ശക്തമായി അവരെ അടിക്കുവാൻ ആരംഭിക്കുകയും ചെയ്തു. ഇനി അവിടെ നിന്നാൽ അത്ര നല്ലതല്ല എന്ന് മനസ്സിലാക്കിയ മോഷ്ടാക്കൾ തങ്ങളുടെ ശ്രമം ഉപേക്ഷിച്ച് അപ്പോൾ തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. നമ്പർ 9 പബ്ജി. ലോകത്താകമാനം ഏറെ ആരാധകരുള്ള മൊബൈൽ ഗെയിമാണ് പബ്ജി. പല ആളുകളുടെയും ദൈനംദിന ജീവിതത്തിന്റെ ഒരു ഭാഗമായി ഇത് മാറിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ സമീപകാലത്ത് ഇതിന് വിലക്ക് വന്നതിനെ കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കും. ഇത്തരത്തിൽ പബ്ജിയുമായി ഇണക്കി ചേർത്ത് പറയുവാൻ സാധിക്കുന്ന ഒരു സംഭവമാണിത്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഹോളോവിൻ പാർട്ടി എന്ന പേരിൽ ഒരു വിനോദം നടക്കുന്നുണ്ട്. ആളുകൾ പല വിധത്തിലുള്ള പ്രച്ഛന്ന വേഷങ്ങൾ ധരിച്ച് തെരുവിൽ ഇറങ്ങുന്നതാണ് ഇതിന്റെ രീതി. ഇത്തരത്തിൽ ഹോളോവിൻ ആഘോഷങ്ങൾക്കിടയിൽ നടന്ന ഒരു സംഭവമാണ് ഈ വീഡിയോയിൽ കാണുന്നത്. തെരുവിന്റെ ഒരു ഭാഗത്തുകൂടി ഒരു വ്യക്തി നടന്നു പോവുകയായിരുന്നു. ഈ സമയം ഒരു മോഷ്ടാവ് ഇയാളെ ഉപദ്രവിച്ച് സൈക്കിളുമായി കടന്നു കളഞ്ഞു. എന്നാൽ ഇത് ജെഫ്രി ഡൊലറി എന്ന വ്യക്തി കാണുന്നുണ്ടായിരുന്നു. പബ്ജി കഥാപാത്രത്തിന്റെ ഒരു വേഷമായിരുന്നു ഇയാൾ ധരിച്ചിരുന്നത്. മോഷ്ടാവിന്റെ വരവ് കണ്ട ഇയാൾ കയ്യിലിരുന്ന പാൻ ഉപയോഗിച്ച് മോഷ്ടാവിനെ തലക്കടിച്ചു വീഴ്ത്തി സൈക്കിൾ നഷ്ടമായ വ്യക്തിക്ക് അത് തിരിച്ചു നൽകുകയും ചെയ്തു. വളരെ അത്ഭുതപ്പെടുത്തുന്നതും രസിപ്പിക്കുന്നതുമായ ഒരു കാഴ്ച തന്നെയായിരുന്നു ഇത്. ഈ വീഡിയോ വൈറലായതിനു ശേഷം ജെഫ്രി ഏറെ പ്രസിദ്ധനാവുകയും ചെയ്തു. നമ്പർ 8 കാർ റേസ്. തിരക്കുള്ള വീതിയിലൂടെ അതിവേഗം കാർ ഓടിച്ചു പോവുക എന്നത് അല്പം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പല അപകടങ്ങളിലേക്കും ഇത് വഴിവെക്കുകയും ചെയ്യുന്നുണ്ട്. ഈ രീതിയിൽ പണികിട്ടിയ മോഷ്ടാവിനെയാണ് ഈ വീഡിയോയിൽ കാണുന്നത്. കുറ്റകൃത്യത്തിന് ശേഷം പോലീസിനെ വെട്ടിച്ച് തിരക്കേറിയ റോഡിലൂടെ അതിവേഗം കാറിൽ പായുകയായിരുന്ന മോഷ്ടാവിന് ഒത്തിരി ദൂരം അങ്ങനെ പോകുവാൻ സാധിച്ചില്ല. റോഡിലെ തിരക്കും കാറിനെ നിയന്ത്രിക്കുവാൻ സാധിക്കാത്തതും ഇയാൾക്ക് വിനയായി മാറി. തുടർന്ന് ഇയാൾ കാറിൽ നിന്നും ഇറങ്ങി തന്റെ സ്കേറ്റിംഗ് ബോർഡ് ഉപയോഗിച്ച് രക്ഷപ്പെടുവാൻ ശ്രമിച്ചു. എങ്കിലും സ്കേറ്റ് ചെയ്യുവാൻ ഇയാൾ അത്ര വിദഗ്ധനായിരുന്നില്ല. തുടർന്ന് രക്ഷയ്ക്കായി ഓടിയ ഇയാളെ ഒരു വ്യക്തി ഒരു വാഹനം ഉപയോഗിച്ച് തടയുകയും ഈ സമയം തന്നെ പോലീസ് ഇങ്ങോട്ടേക്ക് എത്തി ഇയാളെ പിടികൂടുകയും ചെയ്തു. കൃത്യസമയത്ത് തന്റെ കാർ ഉപയോഗിച്ച് ഇയാളെ തടഞ്ഞു നിർത്തിയ ഈ വ്യക്തി പോലീസിന്റെ പണി എളുപ്പമാക്കി തീർത്തു. നമ്പർ 7 ഗ്രാൻഡ്പാ ബിൽ. ഗ്രാൻഡ്പാ ബിൽ എന്ന വ്യക്തിയുടെ അത്ഭുതപ്പെടുത്തുന്ന ഒരു നീക്കമാണ് ഈ വീഡിയോയിൽ കാണുന്നത്. കൊടും കുറ്റവാളിയായ ഒരു വ്യക്തിയെ പോലീസ് പിന്തുടരുകയായിരുന്നു. പോലീസിനെ വെട്ടിച്ച് നല്ല വേഗതയിലാണ് ഇയാൾ ഓടുന്നത്. ഇതിനു പിറകെ തന്നെ ഒരു കൂട്ടം പോലീസുകാരും ഉണ്ടായിരുന്നു. ഇത് ശ്രദ്ധിച്ചുകൊണ്ട് ഗ്രാൻഡ്പാ ബിൽ ഒരു ബുക്ക് സ്റ്റാളിന് മുന്നിൽ നിൽക്കുകയായിരുന്നു. സംഭവം എന്താണെന്ന് മനസ്സിലാക്കിയ ഇയാൾ പ്രതി അടുത്തെത്തിയപ്പോൾ തന്റെ കാലുപയോഗിച്ച് അയാളെ വീഴ്ത്തുകയും ചെയ്തു. കുറ്റവാളി ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു സംഭവമായിരുന്നു ഇത്. വീഴ്ചയുടെ ആഘാതത്തിൽ എഴുന്നേറ്റ് ഓടുവാൻ പോലും ഇയാൾക്ക് സാധിച്ചിരുന്നില്ല. ഈ സമയം തന്നെ പോലീസ് ഇയാളെ പിടികൂടുകയും ചെയ്തു. ബില്ലിന്റെ സംയോജിതമായ ഇടപെടൽ മൂലമാണ് പോലീസിന് ഇയാളെ പിടിക്കുവാൻ സാധിച്ചത്. നമ്പർ 6 ബാങ്ക് റോബറി. സിനിമകളിലും മറ്റും ഒരു കൂട്ടം മോഷ്ടാക്കൾ ബാങ്ക് മോഷ്ടിക്കുന്നതിനെ കുറിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടാകും. മാരകായുധങ്ങളുമായി ബാങ്കിനുള്ളിലേക്ക് കടന്ന് ബാങ്കിലുള്ള എല്ലാവരെയും ബന്ദികളാക്കിയതിന് ശേഷമാണ് ഇവർ മോഷ്ടിക്കുന്നത്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ രീതിയിലുള്ള ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പുറത്തിറങ്ങിയ വെബ് സീരീസാണ് മണി ഹീസ്റ്റ്. ലോകത്താകമാനം ഏറെ ആരാധകരുള്ള ഇതിന്റെ തുടർ പതിപ്പുകളും ഇറങ്ങിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു ബാങ്കിനുള്ളിലേക്ക് ഒരാൾ മുഖംമൂടി ധരിച്ചുകൊണ്ട് മാരകായുധങ്ങളുമായി കടക്കുവാൻ ശ്രമിക്കുകയായിരുന്നു.
ബാങ്കിന്റെ ഗ്ലാസ് തുറന്ന് ഉള്ളിലേക്ക് കടക്കുവാനായിരുന്നു ഇയാൾ ശ്രമിച്ചത്. എന്നാൽ ബാങ്കിന്റെ മാനേജർ ഇത് ശ്രദ്ധിക്കുകയും ഞൊടിയിടയിൽ ഇങ്ങോട്ടേക്ക് എത്തി മോഷ്ടാവിന്റെ ശ്രമങ്ങളെ തടയുകയും ചെയ്തു. ഇതിനെ എതിർത്ത് ഉള്ളിലേക്ക് കടക്കുവാൻ ഇയാൾ ശ്രമിച്ചുകൊണ്ടിരുന്നു. എങ്കിലും യാതൊരു തരത്തിലും മാനേജർ വിട്ടുകൊടുക്കുവാൻ തയ്യാറായില്ല. തന്റെ പദ്ധതി പാളിയെന്ന് മനസ്സിലാക്കിയ മോഷ്ടാവ് കുറച്ച് സമയത്തിന് ശേഷം ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ഒരുപക്ഷെ മോഷ്ടാവ് ഉള്ളിൽ കയറിയിരുന്നുവെങ്കിൽ പലതരത്തിലുള്ള അപകടം ബാങ്കിനുള്ളിൽ ഉണ്ടായിരുന്ന ആളുകൾ നേരിട്ടേനെ. നമ്പർ 5 ഇൻ ലണ്ടൻ. ലണ്ടനിൽ നടന്ന ഒരു സംഭവമാണിത്. ബാങ്കിൽ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് മുഖംമൂടിയും പ്രത്യേക രീതിയിൽ ജാക്കറ്റുമണിഞ്ഞ ഒരു വ്യക്തി ബാങ്കിനുള്ളിലേക്ക് കടന്നുവന്ന് തോക്ക് ചൂണ്ടി ബാങ്കിലെ ജീവനക്കാരെയും അവിടെയുണ്ടായിരുന്ന ആളുകളെയും ഭീഷണിപ്പെടുത്തി മോഷണം നടത്തുവാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ ഇവിടെയുണ്ടായിരുന്ന ഒരു വ്യക്തി മോഷ്ടാവിന്റെ കയ്യിലുണ്ടായിരുന്നത് ഒരു കളിത്തോക്കാണെന്ന് മനസ്സിലാക്കി. തുടർന്ന് ഇയാൾക്ക് നേരെ തിരിയുകയും ചെയ്തു. കള്ളി വെളിച്ചത്തായി എന്ന് മനസ്സിലാക്കിയ മോഷ്ടാവ് ഉടനെ തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ഇവിടെ ഉണ്ടായിരുന്ന യുവാവും വെറുതെ വിടുവാൻ തീരുമാനിച്ചില്ല. ഇയാളെ പിടിക്കുവാനായി പുറകെ ഓടുകയും ചെയ്തു. പക്ഷേ ജീവൻ രക്ഷിക്കുവാനായി ഇയാൾ മരണപ്പാച്ചിൽ നടത്തിയിരുന്നു. നമ്പർ 4 റോങ് ഡിസിഷൻ. മോഷ്ടാക്കൾ ഏതു വിധത്തിലുള്ള മാർഗങ്ങളും തങ്ങളുടെ ജോലിക്കായി ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ തെറ്റായ എതിരാളികളുമായി കൊമ്പു കോർക്കാൻ പോകുന്നത് മണ്ടത്തരം തന്നെയാണ്. ഒരു മോഷ്ടാവ് ഒരു സ്ത്രീയുടെ പക്കൽ നിന്ന് അവരുടെ മൊബൈൽ തട്ടിയെടുത്ത് പോകുവാൻ ശ്രമിക്കുകയായിരുന്നു. ഒരു സ്ത്രീയാണെന്നുള്ള ധൈര്യത്തിലായിരുന്നു ഇയാളുടെ നീക്കങ്ങൾ. എന്നാൽ ഈ സ്ത്രീ ബോക്സിംഗ് ഉൾപ്പെടെയുള്ള മാർഷൽ ആർട്സ് അഭ്യസിപ്പിക്കുന്ന ഒരു മാസ്റ്ററായിരുന്നു. മൊബൈലുമായി രക്ഷപ്പെടുവാൻ ശ്രമിച്ച മോഷ്ടാവിനെ ഈ സ്ത്രീ രക്ഷപ്പെടുവാൻ അനുവദിക്കാതെ പിടികൂടുകയും ചെയ്തു. തുടർന്ന് അയാൾക്കുമേൽ പ്രഹരമേൽപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം സ്ത്രീയുടെ മറ്റൊരു സുഹൃത്തും ഇങ്ങോട്ടേക്ക് എത്തി. ഒടുവിൽ വേറെ മാർഗങ്ങളൊന്നുമില്ലാതെ ഇയാൾ മൊബൈൽ ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയും ചെയ്തു. നമ്പർ 3 ഫൂളിഷ് മാൻ. ഒരു കള്ളൻ കടയിലേക്ക് തോക്കുമായി ഓടിയെത്തുകയായിരുന്നു. കടയിലുണ്ടായിരുന്ന ഒരു സ്ത്രീക്ക് നേരെ തോക്ക് ചൂണ്ടി പണവും കടയിലെ വിലപിടിപ്പേറിയ വസ്തുക്കളും തട്ടിയെടുക്കുക എന്ന ഉദ്ദേശമായിരുന്നു ഇയാൾക്ക് ഉണ്ടായിരുന്നത്. പെട്ടെന്നുണ്ടായ നീക്കത്തിൽ അമ്പരന്ന് പോയ സ്ത്രീ വേഗം തന്നെ അവിടെയുണ്ടായിരുന്ന പണവും വസ്തുക്കളുമെല്ലാം ഇയാൾക്ക് നേരെ വെച്ചു നീട്ടി. ഇതെല്ലാം കണ്ട് മതിമറന്ന അയാൾ കിട്ടിയ പണമെല്ലാം കൈക്കലാക്കുവാൻ ആരംഭിച്ചു. പണം കണ്ടപ്പോൾ മതിമറന്ന ഇയാൾ തന്റെ തോക്ക് അവിടെ വെച്ച് ബാക്കി പരിപാടിയിലേക്ക് കടന്നു. ഈ സമയം ഈ സ്ത്രീ തന്ത്രപൂർവം തോക്ക് കയ്യിലെടുത്ത് അയാൾക്ക് നേരെ ചൂണ്ടി. പെട്ടെന്ന് സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു നീക്കമുണ്ടാകുമെന്ന് അയാൾ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. തുടർന്ന് ഇയാൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയും ചെയ്തു. നമ്പർ 2 കോപ്സ്. ഒട്ടേറെ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും നേരിട്ടുകൊണ്ടാണ് ഓരോ പോലീസ് ഉദ്യോഗസ്ഥനും സമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നത്. ജോലി സമയത്ത് ഒട്ടേറെ തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ ഇവർ കടന്നുപോകുന്നുണ്ട്. ഇവയിൽ പ്രധാനമായ ഒന്നാണ് ക്രമസമാധാന പരിപാലനവും ഇത് ലംഘിക്കുന്നവർക്കെതിരെയുള്ള പ്രവർത്തനങ്ങളും. ഇത്തരമൊരു സംഭവമാണ് ഈ വീഡിയോയിൽ. ഡിറ്റക്റ്റീവ് ഉദ്യോഗസ്ഥനായ ദാരൻ എഡ്വേർഡ് എന്ന വ്യക്തി ഒരു അഭിമുഖ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് പിന്നിലൂടെ ഒരു വ്യക്തിയെ ഒരു കൂട്ടം പോലീസുകാർ പിടിക്കാനായി ഓടുന്നത് കണ്ടത്. തുടർന്ന് ഒട്ടും തന്നെ വൈകാതെ ദാരൻ ആ വ്യക്തിയെ പിടികൂടുകയും പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്തു. ഒരു പെൺകുട്ടിയെ ഉപദ്രവിച്ചു എന്ന പരാതിയിൽ ഇയാളെ പിടികൂടുവാൻ എത്തിയപ്പോഴായിരുന്നു ഇയാൾ ഓടി രക്ഷപ്പെട്ടത്. നമ്പർ 1 റോങ് പ്ലേസ്. മോഷണത്തിനായി എത്തിയത് പോലീസിന്റെ മുന്നിലേക്കായാൽ എന്തായിരിക്കും അവസ്ഥ? ഇത്തരത്തിൽ ഒരു സംഭവമാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ചിക്കൻ വിഭവങ്ങൾ വിൽക്കുന്ന ഒരു കടയിലേക്കാണ് മോഷ്ടാവ് തോക്കുമായി എത്തിയത്. ക്യാഷ് കൗണ്ടറിനടുത്തേക്കാണ് ഇയാൾ ഓടിയെടുത്തത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് രണ്ടുപേർ മാത്രമായിരുന്നു. ഇത് അയാൾ അത്ര ഗൗനിച്ചില്ല. യഥാർത്ഥത്തിൽ ഇവർ രണ്ടുപേരും ഡിറ്റക്റ്റീവ് മേഖലയിൽ പ്രവർത്തിക്കുന്ന രണ്ട് ഉദ്യോഗസ്ഥരായിരുന്നു. മോഷണ ശ്രമമാണെന്ന് മനസ്സിലാക്കിയ ഇവർ മോഷ്ടാവിനെ നേരിടുവാൻ തീരുമാനിച്ചപ്പോൾ അപകടം അണത്തറിഞ്ഞ മോഷ്ടാവ് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. നിങ്ങൾക്കിതിൽ ഏറ്റവും കൂടുതൽ അത്ഭുതകരമായി തോന്നിയത് ഏത് കാഴ്ചയാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തൂ. ആരും പറയാത്ത കഥകളുടെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക.